എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദയാച്ചു. ഇന്ന് ഞാൻ ലൈവ് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഡ്രസ്സിൻ്റെ ഒരു രീതിയിൽ ഡ്രസ്സ് ഇപ്പോൾ ഒരു വള്ളി ഒരു കുട്ടി ട്രൗസറും ഒരു കുട്ടി ബനിയനും ഇട്ടിട്ട് വന്നിട്ട് ഇതെൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞു. അവകാശമാണ് ഞോ, എനിക്ക് അതിലൊന്നും പറയാനില്ല. ഹനാൻ്റെ അവകാശമാണ് ഹനാൻ്റെ ഡ്രസ്സ് ഇടുന്നതിൽ. അതിൽ ഞാൻ വളരെ തെറ്റായ രീതിയിൽ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കുറേ പേര് എനിക്കെതിരെ പറയുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ് ആ കുട്ടി ഇടുന്ന ഡ്രസ്സ് ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ. അപ്പം അത് ഞാൻ തെറ്റാണ്, ദയ എന്തുകൊണ്ട് അങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എൻ്റെ മെക്കിട്ട് കയറുന്നത്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ശരിയാണ്, ഞാൻ എന്തിനാണ് വല്ലവരുടെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നതിനും കുറിച്ചും അവരിൻ്റെ കാര്യത്തെക്കുറിച്ചും പറഞ്ഞത് എന്ന് എനിക്കൊരു കുറ്റബോധം തോന്നുകയാണ്. അതുകൊണ്ടാണ് ഈ ലൈവിൽ വന്നത്. അതിനു മുന്നേ ഞാനൊരു കാര്യം നിങ്ങളോട്, ഈ കുറ്റം പറയുന്നവരോട്, ജനങ്ങളായ ചില ആൾക്കാരുണ്ട്, ചില പൊട്ടന്മാരുണ്ട്, ആ പൊട്ടന്മാരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. മലയാളികളിൽ ചില പൊട്ടന്മാർ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവന്മാരായിട്ട് ഈ കുറ്റം പറയുന്നവരുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് പറഞ്ഞു, ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ അത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ കുട്ടിയുടെ ദാരിദ്ര്യം പറഞ്ഞു വന്ന ഒരു സമയം ഉണ്ടായിരുന്നു, മീൻ വിറ്റ് നടന്ന സ്കൂൾ യൂണിഫോമിൽ മീൻ വിറ്റ് നടന്ന ഹനാനുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മീൻ വിറ്റ് നടക്കുന്ന ആ സമയത്ത് ഈ കുട്ടി ട്രൗസറും ഈ ബനിയനും അന്ന് ആ സ്വാതന്ത്ര്യം കാണിച്ചില്ല? എനിക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അന്ന് ഒരു സ്കൂൾ യൂണിഫോമിൽ വന്നിട്ട് കഷ്ടതകൾ പറഞ്ഞു കഴിഞ്ഞപ്പം അത് സ്വന്തം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഡ്രസ്സ് ധരിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം അന്ന് ഹനാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഹനാൻ മാറിയപ്പോൾ കുട്ടി ട്രൗസറും ഷർട്ടും അങ്ങനെയൊക്കെയായി. അപ്പോൾ ആൾക്കാർ പറയും, എന്താ കുട്ടിയുടെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ തന്നെ ആവണോ എന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഈ വന്നതൊക്കെ ഏത് വഴിയിലാണ് വന്നത് എന്നുള്ള ആലോചന വേണം, മനസ്സിലായോ? ആ ആലോചന ആ കുട്ടിക്ക് ഉണ്ടായിരുന്നാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ കഴിയത്തില്ല എന്ന് തന്നെ പറയും. കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും അറിഞ്ഞ് വന്ന ഒരു കുട്ടിക്ക് പെട്ടെന്നൊക്കെ ഇങ്ങനെ മാറാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ എല്ലാവരുടെ സ്വാതന്ത്ര്യമാണ് അത്. ഹനാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം മീഡിയയിൽ വന്നു, മീഡിയക്കാരുടെ ജനങ്ങളിൽ അറിയിച്ചു, ആ കുട്ടിക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞതുകൊണ്ട് ഈ എന്നെ തന്നെ അങ്ങ് തേജോവധം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ എന്താ പറയുക, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. എല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം ഈ സ്വാതന്ത്ര്യം, ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എന്ത് ചെയ്യണം എന്ന് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹനാൻ എന്തുകൊണ്ട് അന്ന് മീൻ വിറ്റ് നടന്നപ്പം ഈ സ്വാതന്ത്ര്യം അന്ന് കാണിച്ചില്ല? നിങ്ങൾ ആരും എൻ്റെ അടുത്ത് വരരുത്, നിങ്ങൾ ആരും എനിക്ക് വേണ്ടിയോ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ മീൻ വിറ്റ് നടക്കുന്നത്, എനിക്കാരും സഹായിക്കരുത്, ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കും, നിങ്ങളുടെ ഒരു 10 പൈസയുടെ സഹായം എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഹനാൻ ഇന്നിപ്പോ ഈ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോ ഇത് എന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞല്ലോ. ആ സ്വാതന്ത്ര്യം എന്തുകൊണ്ടാന്ന് മീൻ വിറ്റ് നടന്നപ്പം ആ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറഞ്ഞില്ല. അപ്പൊ എന്താണ്, അപ്പൊ അവിടെ ഒരു പാവം, ഒരു പാവപ്പെട്ടത്. അപ്പൊ ജനങ്ങളുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ ജനങ്ങളുടെ സഹായം ഇതൊക്കെ വേണം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അതുപോലെ അല്ലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഹുക്ക വലിച്ചുകൊണ്ടിരുന്നപ്പം അതിന് തെറ്റാണ്, ഞാൻ ചെയ്തത് ഒരു തെറ്റായ കാര്യമാണ്, സോറി മാപ്പ് എന്ന് പറയുന്നതിന് പകരം ഹനാൻ്റെ ഒരു ഓഡിയോ ഞാൻ കേട്ടിരുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ചെയ്യണം എനിക്കിഷ്ടമാണ്, ഞാൻ അതൊരു തെറ്റല്ല എന്ന്. ഹനാൻ ഒരു ഹുക്ക വലിച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ല, പക്ഷെ അത് മറ്റാരെങ്കിലും വലിച്ച, ഇപ്പൊ ഈ ഞാൻ വലിച്ചതാണെങ്കിൽ ഭൂലോക തെറ്റായേനെ. അപ്പം ഹനാൻ ഹൂക്ക വലിച്ച തെറ്റല്ല, അത് തെറ്റല്ല, അത് ലഹരിയല്ല, അത് മൗത്തിന് വായിക്ക് എന്താ പറയാ, മൗത്ത് ഫ്രഷ് ചെയ്യുന്ന ഒരു സാധനം ഹനാൻ വലിച്ചാൽ മാത്രം. അതേ സ്ഥാനത്ത് ഞങ്ങൾ ആരെങ്കിലും വലിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരാരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ലഹരി മരുന്നാണ്. അപ്പൊ അന്നൊന്നും ഈ ജനങ്ങൾ പറയാൻ നിന്നിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പൊ സ്വാതന്ത്ര്യം, ഇപ്പൊ എന്റെ സ്വാതന്ത്ര്യം, എന്റെ സ്വാതന്ത്ര്യം എന്ന ഹനാൻ വായ് വിട്ട് പറയുന്നുണ്ടല്ലോ, അന്ന് എന്തുകൊണ്ട് ഹനാന്റെ സ്വാതന്ത്ര്യം എടുത്തില്ല? അന്ന് മീഡിയക്കാർ വന്നപ്പോഴും ചാനലിൽ കൊണ്ട് ഇരുത്തിയപ്പോഴും അന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തപ്പോഴും പല ആൾക്കാരുടെ സഹായങ്ങളും സ്വന്തമായിട്ട് കിട്ടുമ്പോഴും എന്തുകൊണ്ട് ഹനാൻ്റെ ഈ സ്വാതന്ത്ര്യം അന്ന് കാണിച്ചില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അവനവൻ്റെ ഇഷ്ടങ്ങളാണ് മാറുന്നത്. ഇപ്പോഴേ സൗമ്യയുടെ സൗമ്യ അല്ല
സൗമ്യല്ല, ജിഷയുടെ അമ്മ രാജേശ്വരി പണ്ട് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് വന്നു. നമ്മളെല്ലാവരും തന്നെ ആ ഒരു കുട്ടിയുടെ മരണത്തിൽ സങ്കടപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് ഒറ്റ വടിക്ക് അങ്ങോട്ട് മാറിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഡ്രസ്സ് സംവിധാനത്തിലും മുഖത്തിലും ഭാവത്തിലും വ്യത്യാസങ്ങൾ വന്നു. അപ്പം അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം അപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി. എന്ത് പറഞ്ഞു, എന്തിനാണ് ആ സ്ത്രീയുടെ പിന്നാലെ പോകുന്നത്, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമില്ലെന്ന്. ശരി, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അവർ ഇല്ലായ്മയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. അപ്പം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ, ജനങ്ങളുടെ രീതിയിൽ അവർ ജീവിക്കും. അവർക്ക് കിട്ടേണ്ടതൊക്കെ അങ്ങ് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യമില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം. അപ്പം പിന്നെ ബ്രൂട്ടീഷനും ഇല്ല, ഒന്നുമില്ല. ഞാൻ ബ്രൂട്ടീഷനെ പോയിട്ടില്ല എന്ന് പറയാം. ഇന്ന് കാണുന്നില്ലല്ലോ, കുറച്ച് ദിവസം മുന്നേ ജിഷയുടെ അമ്മേനെ കണ്ടു. അന്നത്തെ ആ ബ്രൂട്ടീഷന്റെ മുഖത്തെ ഒരു കാര്യം ഞാൻ കണ്ടില്ല. കണ്ണെഴുതില്ല, പിരുകെഴുതിയിട്ടില്ല, പിരുകം ത്രെഡ് ചെയ്തിട്ടില്ല, സാരിയില്ല, പൗഡറില്ല, ഒന്നുമില്ല. അന്ന് ബ്രൂട്ടീഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ബ്രൂട്ടീഷൻ ചെയ്യാത്തത്. അപ്പൊ ദൈവം കൊടുക്കുന്ന വിനയാണ് അത്. അപ്പൊ കിട്ടിയ പൈസ മുഴുവനും ദൂർത്തടിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ കയ്യേന്തിയിട്ട് നിൽക്കുവാണ്, എനിക്ക് കിട്ടാനുള്ള സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല, നിങ്ങൾ എനിക്ക് സഹായിക്കണം എന്ന് പറഞ്ഞ് പിന്നെയും വന്നു. അപ്പൊ അതേപോലെ ദൈവത്തോർത്ത് ഹനാനെ, എനിക്ക് ഹനാനോടുകൂടിയിട്ട് തന്നെ പറയുന്നത്, അതുപോലെ ഹനാനെ പോലെ ഒരുപാട് ദാരിദ്ര്യത്തിൽ നിറഞ്ഞ നമ്മള് പൊട്ടന്മാരായ ആൾക്കാരെ കുറെ സഹായിച്ച് അവരെ വലുതാക്കി മോളിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ ഇത് എന്റെ സ്വാതന്ത്ര്യമാണ്. ഈ ഷെഡിയും അല്ലെങ്കിൽ ഈ ട്രൗസറും ഈ ബനിയനും കുട്ടി ട്രൗസറും ഇടുന്നത് എന്റെ മാത്രം സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു സമയത്ത് കയ്യേന്തി നിൽക്കരുത്. മനസ്സിലായോ? ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ എന്നെ പണ്ടും ജീവിച്ചതായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഇങ്ങനെ പറയത്തില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അന്ന് മീൻ വിറ്റ് നടക്കുമ്പോൾ ഈ കുട്ടി ട്രൗസറും ഈ ബനിയനും ഇട്ടിട്ട് അവിടെ നിന്നിട്ട് മീൻ വിറ്റതായിരുന്നെങ്കിലും, അതേപോലെ ആ ദുരിതങ്ങളും ആ കഷ്ടപ്പാടുകളും പറയാതിരുന്നതായിരുന്നെങ്കിലും ഒരു പക്ഷേ ഞങ്ങൾ ആരും ശബ്ദിക്കില്ലായിരുന്നു. അന്ന് കഷ്ടപ്പാടിന്റെ ദുരിതങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വേണമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഞാനല്ല, ഞങ്ങളെ പോലെ അല്ല, എല്ലാവരും വേണമായിരുന്നു. ഇന്ന് ഒരു ഡ്രസ്സ്, എന്താ പറയുക, മാന്യമായിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് വന്നിട്ട് ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണെന്നോ? വളരെ കഷ്ടമുണ്ട് മക്കളെ ഇത്. അതും വിദ്യാഭ്യാസമുള്ള നിങ്ങളെ പോലെയുള്ളവർ കാണിക്കുമ്പോൾ വളരെ കഷ്ടമുണ്ട്. അതിലേറെ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാവരും കണ്ടുപിടിക്കേണ്ട കുട്ടിയാണ്. അതാണ് അവിടെയാണ് പോയിന്റ്. കേരളത്തിൽ കണ്ടുപിടിക്കേണ്ട ഒരു കുട്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ മറ്റുള്ളവരും ഇതുപോലെ കുട്ടി ട്രൗസറും ബനിയനും ഇട്ടിട്ട് നടക്കണം എന്നാണോ പറയുന്നത്? ഈ കുട്ടീനെ കണ്ടിട്ട് ഞങ്ങൾ എന്താ പഠിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ പറഞ്ഞ് 2-3 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് അറിയാതെ പോയതാണ്. ഇത് ഞാൻ മനഃപൂർവ്വം വേണ്ടി ഇടുന്നതാണ്. ഇത് ഇനി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയില്ല. കാരണം എന്താ വെച്ചാൽ ഇനി കൊടുക്കേണ്ടത് അപ്പപ്പോൾ കൊടുത്തില്ലെങ്കിൽ യാതൊരു ഇതുമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ മാത്രം നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ട് ആ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞ് ആളാവേണ്ട സമയത്തൊക്കെ ആളായി കഴിഞ്ഞ് ഒരു നിലയിലെത്തുമ്പോൾ എനിക്കുള്ള സ്വാതന്ത്ര്യം എനിക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വളരെ മോശമാണ്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും ഒരേ രീതിയിൽ പോയതാണെങ്കിൽ ആരും ഒന്നും പറയത്തില്ല. ഈ ജനങ്ങൾ ആരും ഒന്നും പറയത്തില്ല. അപ്പൊ നിങ്ങളുടെ കഥനകഥ കേൾക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വേണം. നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും കേൾക്കാൻ വേണ്ടി ജനങ്ങൾ വേണം അല്ലേ? അപ്പൊ കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോ നോ, വളരെ ഞാൻ എന്തെങ്കിലും ഹനാന്റെ ഡ്രസ്സിങ്ങിന് ഞാൻ തെറ്റായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പൊ മാപ്പ് പറയണേ. പക്ഷെ മാപ്പ് പറയണതിന് മുന്നേ എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് എന്റെ സ്വാതന്ത്ര്യം എനിക്ക് എന്ന് പറഞ്ഞ് ആദ്യമേ നിൽക്കേണ്ടതായിരുന്നു. ആദ്യം ജനങ്ങളുടെ മുന്നിലോട്ട് വിട്ടുകൊടുത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇന്ന് ചോദിക്കുന്നത്. ജനങ്ങളെ ചോദിക്കത്തില്ല, ഞാൻ ചോദിക്കും. എനിക്ക് ചോദിക്കണം തോന്നി, ഞാൻ തന്റെ അടുത്തോട് ചോദിക്കും. കാരണം എന്താണെന്ന് അറിയോ, ഒരു ദിവസം നമ്മുടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ചോദിക്കേണ്ടത് എന്തായാലും ചോദിച്ച് അത് തന്റെ അടുത്തോടെ നട്ടലൂടെ കൂടെ നിന്നിട്ട് വേണം നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ. ഒരു ദിവസം മതി, ഒരു ദിവസം. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നെ ചോദിക്കുന്നത്.